ഫുട്ബോളിന്റെ രാജാവ് എന്ന വിശേഷണം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, സാക്ഷാൽ പെലേക്ക്. റെക്കോർഡുകൾ കൊണ്ട് ഇതിഹാസം തീർത്ത പെലെ വിടവാങ്ങി. ബ്രസീലിയൻ ഫുട്ബോളിനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച കളിക്കാരൻ. മൂന്ന് ലോകകപ്പുകൾ ബ്രസീലിന് നേടിക്കൊടുത്ത പെലെ 92 മത്സരങ്ങളിൽ നിന്നായി 77 ഗോളുകളും രാജ്യത്തിനായി നേടിയിട്ടുണ്ട്. ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരവും പെലെ തന്നെ. 1940 ഒക്ടോബർ 23 ബ്രസീലിലെ ട്രസ് കൊറക്കോസിലാണ് എഡിസൺ അറാൻഡസ് ദോ നാസിമെന്റോ എന്ന പെലെ ജനിച്ചത്. തന്റെ 15 വയസ്സിൽ സാന്റോസിലൂടെ ഫുട്ബോൾ ജീവിതത്തിന്റെ തുടക്കമിട്ട പെലെ 16 വയസ്സിൽ ബ്രസീൽ ദേശീയ ടീമിൽ ഇടം കണ്ടെത്തി. ചിരവൈരികളായ അർജന്റീനയ്ക്കെതിരെയായിരുന്നു അരങ്ങേറ്റം. ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ നേടി ശ്രദ്ധ പിടിച്ചു പറ്റി. ലോകകപ്പ് ചരിത്രത്തിൽ ഹാർട്രിക് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും പെലെ തന്നെ. 1958 തന്റെ ആദ്യ ലോകകപ്പിലായിരുന്നു ഈ നേട്ടം. ഫൈനലിൽ സ്വീഡനെതിരെ ഇരട്ട ഗോൾ നേടിയ പെലെ ടീമിനെ വിജയത്തിലും എത്തിച്ചു. 1962 കപ്പ് നേടിക്കൊടുത്ത പെലേക്ക് 1970 ലോകകപ്പിനൊപ്പം ഗോൾഡൻ ബോൾ പുരസ്കാരവും ലഭിച്ചു. ഗോളുകളുടെ എണ്ണത്തിൽ ഗിന്നസ് റെക്കോർഡും പെലെ എന്ന ഫുട്ബോൾ രാജാവിന് സ്വന്തം. മൂന്ന് ലോകകപ്പുകൾ നേടിയ ഒരേ ഒരു കളിക്കാരനും പെലെ തന്നെ. 1999 നൂറ്റാണ്ടിന്റെ താരമായി പെലെയെ ഫിഫ ആദരിച്ചിട്ടുമുണ്ട്. 4 ലോകകപ്പുകൾ കളിച്ചിട്ടുള്ള പെലെ 1971 യുഗോസ്ലോവിയക്കെതിരെയായിരുന്നു അവസാനമായി ബ്രസീലിന് വേണ്ടി ബൂട്ടണിഞ്ഞത്. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.